ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ഫ്രൈ ആണ്. കുരുമുളക് ഇട്ട് വരട്ടിയെടുത്ത ഈ മട്ടൺ ഫ്രൈ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടനാണ്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആദ്യം മട്ടനെന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 5 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പം ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ഈ മട്ടന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മട്ടൻ വെക്കുന്നവർ കുക്കറിൽ തുറന്ന് വെച്ച് വേവിച്ചാൽ മതിയാവും. അതല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് പോയി അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പല മട്ടനും പല വേവായിരിക്കും. അപ്പോൾ വേവ് അനുസരിച്ച് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഊറി വന്നോളും. അപ്പോൾ തുറന്ന് വെച്ചാണ് വേവിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം, ആ ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 2 വിസിൽ എന്തായാലും വേണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. 2 വിസിൽ കഴിഞ്ഞ് ഓഫ് ആക്കിയിട്ടതാണ്. ഇപ്പോൾ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ തന്നെ ഇത്രയും ചാറ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചാറ് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ മട്ടൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 25 ഉള്ളി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇനി ഉള്ളി നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ സവാളയും ഉപയോഗിക്കാം. ഉള്ളി തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 15 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചേർത്തതാണ്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി 1/2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. നമ്മളിതിൽ കുരുമുളക് പൊടിയാണ് അധികം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകം, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഫൈൻ പൗഡർ അല്ല ഇത്, നേരിയ തരിതരിപ്പോടെ പൊടിച്ചെടുത്ത പൊടിയാണിത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മട്ടൻ ചേർക്കാം. അത് നന്നായിട്ട് ചാറ് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് വെക്കണം. അപ്പോൾ ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 5 മിനിറ്റ് മാത്രമേ ലോ ഫ്ലെയിമിലിടുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കുരുമുളകിട്ട് വരട്ടിയ മട്ടൺ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.